നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളം ചിറ്റൂർ ജംഗ്ഷനിൽ HMC റോഡിൽ മാസങ്ങളായി റോഡ് വെട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുകയാണ്. മഴയെത്തിയപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി മഴ പെയ്താൽ ചെളിയിൽ നീന്തേണ്ടി വരും. വാഹന നികുതിയും സാധന നികുതിയും ഇൻഷുറൻസിനും വണ്ടികളുടെ പാർട്സിനും പെട്രോളിനും എല്ലാത്തിനും നികുതി കുത്തി പിരിക്കുകയാണ് സർക്കാർ വാഹനക്കാരിൽ നിന്നും. എന്നിട്ട് നല്ല റോഡ് തരുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ നികുതി നൽകേണ്ടത്? ജനങ്ങൾ തങ്ങളുടെ ബാധ്യതകൾ കൃത്യമായി നിറവേറ്റുമ്പോൾ സർക്കാർ ജനങ്ങളോടുള്ള ബാധ്യതയും കൃത്യമായി നിറവേറ്റണം. അല്ലാത്ത സമൂഹത്തിൽ ജീവനക്കാർക്ക് മാസവേതനത്തിനും പെൻഷനും ധൂർത്തിനും അഴിമതിക്കും ഇഷ്ടക്കാർക്ക് സഹായം നൽകാനും മാത്രമായി ജനങ്ങൾ എന്തിന് നികുതി നൽകണം? എറണാകുളത്ത് HMC റോഡിൽ വെച്ച് ജനദുരിതങ്ങൾ കർമാന്യൂസ് റിപ്പോർട്ടർ അനീഷ് തോമസ് വിവരിക്കുന്നു. ഇന്ന് കർമാന്യൂസ് നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ ചേരാനല്ലൂർ പഞ്ചായത്തിൽ ചിറ്റൂർ ജംഗ്ഷനിൽ HMC റോഡിലാണ്. കഴിഞ്ഞ 3 മാസത്തിലേറെയായി ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കയറി കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതിന് കാരണം ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ തന്നെ. നിരവധി തവണ ഇവിടുത്തെ ജനങ്ങൾ പരാതിപ്പെട്ടെങ്കിലും അവർക്ക് ഫണ്ടില്ല എന്ന മുടന്ത ന്യായം പറഞ്ഞാണ് ഇവിടുത്തെ ആൾക്കാരെ തിരിച്ചയക്കാറുള്ളത്. നിരവധി ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത്. ആൾക്കാർ ഇവിടെ തെന്നി വീഴുകയും ആക്സിഡന്റുകൾ പതിവാണ്. ഈ റോഡ് ചെളിയും വെള്ളവും കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. അധികാരികൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇവിടുത്തെ കുഞ്ഞു കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാൽനട യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. അപ്പുറത്ത് ഓടയുടെ പണി നടക്കുന്നതിനാൽ ആ ഓടയിൽ ചവിട്ടി അവർക്ക് മേപ്പോട്ട് കയറിപ്പോകാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഈ റോഡ് പഴയ അവസ്ഥയിൽ തന്നെ ആകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. എറണാകുളത്ത് നിന്നും കർമാന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ അനീഷ് തോമസ്. ഇതിപ്പോ എത്ര നാളായി റോഡ് ഇങ്ങനെ പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്? 5 മാസത്തിന് മുകളിലായി. ഇത്രയും കാലമായിട്ട് പറ്റാത്ത അവസ്ഥ. രണ്ട് പിള്ളേരെ ഇവിടുന്ന് സ്കൂട്ടറിന്റെ കൂടെ ആക്കും. ഉത്തരവാദിത്വം ഇല്ലാത്ത ഭരണാധികാരികൾ. നിങ്ങൾ പരാതിപ്പെട്ടിരുന്നു ഇതിനെ കുറിച്ച്? പരാതിപ്പെട്ടിരുന്നു. ഇവിടെ നാട്ടുകാരെല്ലാരും പരാതിപ്പെട്ടേക്കുന്നത്. ഇതെന്താണ് തീരുമാനം? എന്താണ് ഉണ്ടായത്? തീരുമാനം ശരിയായി ശരിയായി എന്ന് പറയണല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും മുമ്പോട്ട് പോകണില്ല. എല്ലാം എഴഞ്ഞഴഞ്ഞ ഒച്ച എഴുന്നേക്കാട്ടി കഷ്ടത്തില് ഇവിടെ പണിയാണ്. 2 ദിവസം വരും പണിക്കാർ ഇവിടെ നിന്ന് ഒരു സൈഡ് അങ്ങോട്ട് പിടിപ്പിക്കും, അത് അങ്ങോട്ട് പോകും. പിന്നെ 2 ദിവസം കൂടെ പിന്നെയും വന്നത്. ഇത് ഇത്രയും ഡേഞ്ചറായിട്ട് കടന്നിട്ട് ഈ വഴി ഡേഞ്ചറായിട്ട് കടന്നിട്ട് ഇതൊക്കെ നിസാരമായിട്ട് തീർക്കേണ്ട പണികളാണ്. കട്ട വിരിക്കണമെന്നാണ് പറഞ്ഞത്. കട്ട വിരിക്കണമെങ്കിൽ ഈ സൈഡൊക്കെ വേഗം വേഗം ചെയ്യാണ്ട്